Good morning, friends. In the Valare Petana than Naligerum on the Arachi Cherkada than Namuka, Petana and Daki Edaka Matuna, Rumoju Gachi, Anna, Yanudi and Dakanada, Adana Vendita, Yanipode, Urikapa, Thai Redatunda, Adana Naita, Katta Ilare, Nanaita, Idevole, Elaki, Edukuga, Adrisha Namala, Eura Villa than നമ്മള് എത്രയാണോ തൈര് എടുത്തിരിക്കുന്നത് ആയ ക്വാണ്ടിറ്റി തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിന്റെ കട്ടയൊക്കെ വിടിച്ച് നന്നായിട്ട് ഇളക്കി എടുക്കേണ്ടതുണ്ട് നമ്മൾ എപ്പോഴും മോരുകാച്ചിയതിന് വേണ്ടിയിട്ട് എടുക്കുന്ന തൈര് എപ്പോഴും നല്ല പുളിയുള്ളതായിരിക്കണം അത്യാവശ്യം പുളിയില്ല എന്നുണ്ടെങ്കിൽ ആ കറിക്ക് അധികം ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പുളി ഉണ്ടാവാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഇതിനു ശേഷം ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുക അതിനു ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം എന്താണ് ഇതിൽ ചേർക്കുന്നതെന്നുള്ളത് ഇതിന് ആവശ്യമായ സാധനങ്ങൾ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ ഉണക്കമുളക് പച്ചമുളക് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇനിയൊരു കടായി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക കടുകൊന്ന് നന്നായി പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഉലുവ ആഡ് ചെയ്തു കൊടുക്കുക അപ്പോൾ ഉലുവയും നന്നായി പൊട്ടി വരണം അപ്പോൾ നമുക്കൊന്ന് ഉലുവ ആഡ് ചെയ്തു കൊടുക്കാം അപ്പോൾ ഇതും കൂടി നന്നായി പൊട്ടി വന്നതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ 2 ഉണക്കമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇതൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ് ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് മുരിഞ്ഞു വരണം ഇപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു 5ഓ 10ഓ ചെറിയുള്ളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു 3 പച്ചമുളകാണ് ഞാൻ ആഡ് ചെയ്യുന്നത് അത് നടുവേ പൊളിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നാടൻ മുളകാണ് അപ്പോൾ നല്ല എരിവുണ്ടാവും അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് ഇനി നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനിയൊരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ഓൾറെഡി മുളക് നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതനുസരിച്ച് നോക്കിയിട്ട് വേണം മുളക് പൊടി ആഡ് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് അതിൻ്റെ ഒരു സ്മെല്ല് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി കൂട്ടി യോജിപ്പിച്ച് ഇളക്കി നന്നായിട്ട് എടുക്കുക കൂടാതെ തന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ തിളച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ഒരു കൊട്ടും തിളയ്ക്കാൻ പാടില്ല ഓക്കെ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അത്യാവശ്യം നല്ല പുളിയുള്ള മോരാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് വേണ്ടി വരും അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നമുക്ക് മോരുകറിയെന്നോ അല്ലെങ്കിൽ മോരുകാച്ചിയെന്നോ പറയാം ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസിയാണ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ 10 മിനിറ്റും വേണ്ട പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ